ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21:28 മുതലുള്ള തിരുവചന ഭാഗത്തെ കുറിച്ച് ഇന്ന് ധ്യാനിക്കാം. ചില ആൾക്കാരെ കാണുമ്പോ മനുഷ്യര് പറയും, ഒരു കൂസലുമില്ലാത്ത മനുഷ്യനാണ്, എന്നാ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ലാതെ വളരെ കൂളായിട്ട് പതിവ് പോലെ അവര് ജീവിക്കുന്നു, ഒരു മാറ്റവും അവരുടെ ജീവിതത്തെ കാണുന്നില്ലല്ലോ. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ രണ്ട് മക്കളുടെ ഉദാഹരണം കൊണ്ടുവരികയാണ്. ഒന്നാമത്തെ മകനോട് പിതാവ് പറഞ്ഞു, ഒന്ന് മുന്തിരിത്തോട്ടത്തിൽ പോയെന്ന് ജോലി ചെയ്യണം. അവൻ പറഞ്ഞു, അയ്യോ പോയേക്കാം, ഇപ്പൊ തന്നെ പോയേക്കാം. പക്ഷെ പോയില്ല. രണ്ടാമത്തെ മകനോട് പറഞ്ഞു, ഞാനെങ്ങും പോകത്തില്ല, എനിക്കെങ്ങും പറ്റത്തില്ല, എനിക്ക് വരെ പണിയുണ്ടെന്നും പറഞ്ഞ് അവൻ ഉപേക്ഷിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് തോന്നി അപ്പനോട് പറഞ്ഞത് ശരിയായില്ല, അതുകൊണ്ട് പോയേക്കാം. അവൻ പോയി ജോലി ചെയ്തു. ഈ രണ്ടുപേരിൽ ആരാണ് ഇഷ്ടം നിറവേറ്റിയെന്ന് ചോദിച്ചപ്പോൾ രണ്ടാമനെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഈശോ ചോദിച്ചവരും പറഞ്ഞു രണ്ടാമനെന്ന്. എന്നിട്ട് ഈശോ പറയുകയാണ്, ചുങ്കക്കാരും വേശ്യകളുമാണ് നിങ്ങൾക്ക് മുമ്പേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. അതിന്റെ കാരണമുണ്ട്, അവർ അനുതപിച്ചു, അവര് ചെയ്ത തെറ്റ് ശരിയായി മോശമായി പോയെന്നും അത് ജീവിതത്തിൽ വളർത്താൻ കൊള്ളത്തില്ല എന്നും ബോധ്യപ്പെട്ടുകൊണ്ട് അതിനെ ഉപേക്ഷിച്ച് വേറിട്ട ഒരു ജീവിത ശൈലിയിലേക്ക് അവര് മുമ്പോട്ട് പോയി. മാറ്റം വരുത്തി ജീവിതത്തിൽ. എന്റെ ജീവിതത്തിൽ തെറ്റായിട്ട് ഉള്ള കാര്യങ്ങളെ ഞാൻ മാറ്റുന്നുണ്ടോ? ഉദാഹരണം പറഞ്ഞാൽ മുൻകോപം, ദേഷ്യപ്പെടുന്നവര്, കുറ്റം പറയുന്നവര്, പരദൂഷണം പറയുന്നവര്, മറ്റുള്ളവരെ ദുഷിച്ച് സംസാരിക്കുന്നവര്, കള്ളത്തരം കാണിക്കുന്നവര്, മോഷ്ടിക്കുന്നവര്, അതുപോലെ തന്നെ തെറ്റിന് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എന്ത് കാര്യവും ചെയ്യാനായിട്ട് മടിയില്ലാത്തവര്, അഴിമതി കാണിക്കുന്നവര്, അക്രമം കാണിക്കുന്നവര്, ദ്രോഹം ചെയ്യുന്നവര്, ഇവരൊക്കെ ജീവിതത്തില് തിരുത്താനായിട്ട് തയ്യാറാകുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ കാണുന്നത് സ്വന്തം കാര്യം നേടുവാൻ വേണ്ടി എന്ത് വലിയ കാര്യം ചെയ്യാനും എന്ത് വലിയ തെറ്റ് ചെയ്യാനും പലപ്പോഴും പലരും മടി കാണിക്കത്തില്ല. എന്നിട്ട് അതിനെ സ്വയം ന്യായീകരിക്കുകയും ചെയ്യും. ആവശ്യമായിരുന്നു, അത് അതിജീവനത്തിന് ആവശ്യമായിരുന്നു, പിടിച്ചു നിൽക്കാൻ ആവശ്യമാണ്, അവരെ അങ്ങനെ ചെയ്താലേ ശരിയാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് മുമ്പോട്ട് പോകുന്നവരുണ്ട്. പക്ഷേ ജീവിതത്തിലെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നവരെ ദൈവരാജ്യത്തിലേക്ക് കടക്കുകയുള്ളൂ എന്നവർ, അതായത് ആത്മീയത ഉണ്ട് എന്ന് ഭാവിച്ച് ജീവിച്ചാൽ പോരാ, ആത്മീയതയിൽ ജീവിക്കണം, തിന്മകളെ തിരുത്തിക്കൊണ്ട് ജീവിക്കണം. അതാണ് ഈശോ കാണിച്ചു തരുന്ന മാതൃക. നമുക്കൊന്ന് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ആ ദിവസത്തെ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. ഇന്ന് ഞാൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തു, ഇന്നലത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് എന്റെ ജീവിതത്തെ നവീകരിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചോ, ഇന്നലെ ചെയ്ത തെറ്റ് പറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ജീവിക്കുവാനായിട്ട് സാധിച്ചോ, അതോ ഇന്നലെയും മിനിഞ്ഞാന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജീവിതത്തിൽ സംഭവിച്ച പോരായ്മകൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അനുതാപത്തിന്റെ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. പാപബോധവും പശ്ചാത്താപവും തരണമേ എന്ന് പറഞ്ഞ പാട്ടുപാടിയൊക്കെ നമ്മൾ ആരാധനയിൽ പ്രാർത്ഥിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? അതാണ് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഏറ്റവും വലിയ ഒരു ചോദ്യം. നമുക്ക് ചിന്തിച്ചു നോക്കാം, എന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള അനുതാപത്തിന്റെ ജീവിതം ഞാൻ നയിക്കുന്നുണ്ടോ? തെറ്റുകൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടാവാം. സംഭവിക്കുന്ന തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത്? സംഭവിച്ച തെറ്റുകളെ തിരുത്തിക്കൊണ്ടാണോ ഞാൻ ജീവിക്കുന്നത്? ഈ ഒരൊറ്റ ചോദ്യത്തിന്റെ ഉത്തരം ഇന്നത്തെ ദിവസം പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കണ്ടെത്തുവാനായിട്ട് പരിശ്രമിക്കാം. കർത്താവായ ഈശോയെ, എന്റെ ജീവിതത്തിൽ നവീകരിക്കപ്പെട്ട ഒരു ശൈലി വളർത്തുവാൻ സഹായിക്കണമേ. തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുവാൻ, തെറ്റുകളെ തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ എന്നെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈശോയെ, തെറ്റിനെ ന്യായീകരിച്ച്, തിന്മയെ ന്യായീകരിച്ച്, പാപത്തെ ന്യായീകരിച്ച് ജീവിക്കുവാൻ എനിക്കിടയാവരുതേ. ഓരോ ദിവസവും ജീവിതത്തെ കൂടുതൽ കൂടുതൽ അങ്ങയോട് ചേർത്ത് വെച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ എന്നെ ശക്തനാക്കണമേ, ശക്തയാക്കണമേ.